ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാൻ കപ്പലിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ മോചനം സാധ്യമായതിന്റെ സന്തോഷത്തിലാണ് ഏവരും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കകം മലപ്പുറം സ്വദേശി സാദിഖിന് നാട്ടിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വീട്ടുകാർ. സാദിഖ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും പ്രശ്നങ്ങൾ ഇല്ലെന്ന് അറിയിച്ചതായും വീട്ടുകാർ പറഞ്ഞു. ജിബ്രാൾട്ടർ കടലിടുക്കിൽ വെച്ച് ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാൻ കപ്പലിൽ നിന്ന് ഇന്ത്യക്കാരെ മോചിപ്പിച്ചെന്ന സന്തോഷ വാർത്തയാണുള്ളത്. നമ്മളുള്ളത് ഈ കപ്പലിലുണ്ടായിരുന്ന അജ്മൽ സാദിഖിന്റെ വസതിയിലാണ്. ഇദ്ദേഹത്തിന്റെ മോചന വിവരം സാധ്യമായതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ നമുക്കൊപ്പം ചേരുന്നു. സാദിഖ് വിളിച്ചിരുന്നോ? എങ്ങനെ കാണുന്നു? അതെ, സാദിഖ് മുഹമ്മദ്, അജ്മൽ സാദിഖ് ഇന്നലെ മെസ്സേജ് ചെയ്തിരുന്നു. അത് അവർ റിലീസായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് കുറേ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം തീർന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അവരുടെ പിന്നെ ജിബ്രാൾട്ടർ പോലീസ് പിടിച്ചു വെച്ചിരുന്ന അവരുടെ ഇലക്ട്രോണിക് ഡിവൈസ്, പാസ്പോർട്ട് ഇതെല്ലാം തിരികെ കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പം ഇനിയും എത്രയും പെട്ടെന്ന് അവരിവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. എഗ്രിമെന്റ് സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും നടപടിക്രമം ബാക്കിയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ആ, അതെ, അതിൻ്റെ പേപ്പർ വർക്ക്സ് തീരാൻ എന്തായാലും 1 വീക്ക് പിടിക്കും. 1 വീക്ക് കഴിഞ്ഞിട്ട് പേപ്പർ വർക്ക്സ് കഴിഞ്ഞതിന് ശേഷം തീരുമാനങ്ങളാവുള്ളൂ. പെട്ടെന്ന് ഇപ്പം ആരൊക്കെ പറയുന്നുണ്ട് ഇന്ന് തന്നെ ഇവിടെ എത്തും എന്ന്, അങ്ങനെ ഒന്നും എത്താൻ കഴിയില്ല. പേപ്പേഴ്സ് വർക്ക് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നുള്ള ജോബ് കോൺട്രാക്ട് ഫിനിഷായ ആളുകൾ ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ മടങ്ങുന്നുള്ളൂ. പകരം അതിലേക്ക് ആളെത്തുന്ന മുറയ്ക്ക് ജോബ് കോൺട്രാക്ട് ഫിനിഷ് ചെയ്ത ആളുകൾ റിട്ടേണിങ് ഇങ്ങോട്ട് പോരും. ഓക്കെ ഓക്കെ. സാദിഖിൻ്റെ പിതാവ് കൂടി നമുക്കൊപ്പം ചേരുന്നു. എന്തായാലും വളരെ സന്തോഷമുള്ള സമയം കൂടിയാണ്. നമുക്ക് നല്ല സന്തോഷമുണ്ട്. അതിലെ കുടുങ്ങിക്കൊക്കെയല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാ സന്തോഷം വളരെ സന്തോഷം. എന്തായാലും സാദിഖ് അടക്കം 24 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിലുണ്ടായിരുന്ന 3 മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെയാണ് മോചനം സാധ്യമായിരിക്കുന്നത്. ഇതിൻ്റെ സന്തോഷത്തിലാണ്. ഇനി കുറച്ച് നടപടിക്രമങ്ങൾ കൂടിയുണ്ട്. അതിനുശേഷം ഉടൻ വസതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളുള്ളത്.